Hello, welcome back to Rose's Vlogs. So, in our hair growth challenge, day 15, we have done this video. വേവി ഹെയർ ഉള്ളവരൊക്കെയാണെങ്കിൽ നമുക്ക് മുടി മെടഞ്ഞിടാം. ഇല്ല കേളി ഹെയർ ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഇവിടെ മേലെ കെട്ടി ബൺ ചെയ്ത് വെച്ചാൽ മതി, മെടഞ്ഞിടണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഹെയർ സ്റ്റൈലിംഗ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണേ. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതേ നമുക്ക് ആകെ വേണ്ടത് ഇങ്ങനത്തെ ഒരു കുഞ്ഞി ഒരു ബണ്ണും പിന്നെ ഇങ്ങനത്തെ ഒരു വലിയൊരു ബണ്ണും ഈ ഒരു സ്ലൈഡും മാത്രമാണ് രാത്രി നൈറ്റ് ഹെയർ കെയർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഏതൊക്കെ രീതിയിൽ നൈറ്റ് ടൈമിൽ കെട്ടിവെക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. മുടി നന്നായി ചെട കളഞ്ഞ് മേലെ നമ്മൾ ഇതേപോലെ ഒരു ബണ്ണെടുത്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ രണ്ട് സൈഡാക്കി തിരിച്ചിട്ട് നമ്മൾ മുടി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പോർഷൻ നന്നായി ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക. രണ്ട് സെക്ഷനാക്കിയിട്ട് വേണം കെട്ടിവെക്കാനായിട്ട്. എന്നിട്ട് ഒരുമിച്ച് എല്ലാം കഴിയുമ്പോൾ ബണ്ണിടുക. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി മൊത്തം നമ്മൾ നേരത്തെ കെട്ടിയ പോലെ തന്നെ മേലെ കെട്ടി ഒരു ബണ്ണിട്ട് കെട്ടി വെക്കുകയാണ്. എന്നിട്ട് എല്ലാ ഹെയറും കൂടി ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ബൺ പോലെ കെട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബണ്ണിട്ട് കെട്ടി കൊടുക്കുക. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മേലെ എല്ലാ മുടിയും കൂടി എടുത്ത് ബണ്ണെടുത്ത് നമ്മൾ മേലെ കെട്ടി കൊടുക്കുകയാണ്. അതിനെ കഴിഞ്ഞ് മുടി ഒന്ന് ചീകി കൊടുക്കുക, ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിനെ രണ്ട് പോർഷനാക്കി നമ്മൾ എടുത്തിട്ട് മുടി നമ്മൾ മെടഞ്ഞു കൊടുക്കുകയാണ്. രണ്ട് സൈഡും മെടഞ്ഞിടാണ്, ലൂസാക്കി മെടയണം കേട്ടോ. മെടഞ്ഞ് അറ്റം വരെ മെടയണം. എന്നിട്ട് ഞാനൊരു സ്ലൈഡ് ഇട്ട് കൊടുക്കേണ്ട അറ്റത്ത്, കാരണം ആ മെടഞ്ഞത് പോവാണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പുറ സൈഡും അതേപോലെ മെടഞ്ഞു കൊടുക്കുക, അറ്റം വരെ മെടഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഇരിക്കും രണ്ട് സൈഡും. എന്നിട്ട് ഓരോന്നെടുത്ത് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബണ്ണിടുക. ബണ്ണ് രണ്ടും മുടി ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മുടി ഊരി പോകാൻ ചാൻസ്. നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നമ്മൾ മൊത്തം നന്നായി ചീകി കൊടുക്കുക. അതൊക്കെ നോർമലി നമ്മൾ ഹെയർ മെടഞ്ഞിടലോ അതേപോലെ മെടഞ്ഞിടേണ്ടതാണ്. അത് അറ്റം വരെ മെടഞ്ഞിട്ടിട്ട് അറ്റം മുടിയുടെ അറ്റം മടക്കി ഞാൻ ഉണ്ടയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക.
ഇനി അഞ്ചാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ മുടി രണ്ട് സൈഡാക്കിയിട്ട് നമ്മൾ ഏത് വകച്ചിലാണ് ഉടനെ ആ വകച്ചിലെ മുടി രണ്ട് സൈഡാക്കി കെട്ടാം കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കെട്ടില്ലേ അതേപോലെ കെട്ടാം, രണ്ട് സൈഡും കെട്ടാം. എന്നിട്ട് ബണ്ണിട്ട് കെട്ടാം, ഇച്ചിരി ലൂസിൽ കെട്ടണം കേട്ടോ. കെട്ടിയിട്ട് പിന്നെ നമ്മൾ ആ മുടി സെക്ഷനാക്കി തിരിച്ച മുടി നമ്മൾ മെടഞ്ഞിട്ട് കൊടുക്കുക. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഹോസ്റ്റലേഴ്സിനും കുറച്ചും കൂടിയും എളുപ്പം ഈ ഒരു ഹെയർ സ്റ്റൈലായിരിക്കും. പെട്ടെന്ന് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് നമുക്ക് ജട കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ പൊട്ടിപ്പോകാതിരിക്കാനും പെട്ടെന്ന് ഹെയർ നല്ല രീതിയിൽ കോന്തിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ അഞ്ച് മെത്തേഡ്സും ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ്. അപ്പോൾ അതിൽ അഞ്ചാമത്തെ കാണിച്ചു തന്ന ഹെയർ സ്റ്റൈൽ, അതായത് രണ്ട് സൈഡും ടൈ ചെയ്ത് കെട്ടി വയ്ക്കുന്ന ഹെയർ സ്റ്റൈൽ, ഞാൻ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ടീനേജേഴ്സ് ഹോസ്റ്റലേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണത്. അവർക്കത് കുറച്ചും കൂടിയും സ്യൂട്ടായിരിക്കും. അമ്മമാർക്കൊക്കെ ആകുമ്പോൾ ആദ്യം കാണിച്ച നാല് ഹെയർ സ്റ്റൈൽസും ട്രൈ ചെയ്യാവുന്നതാണ്. ഹോസ്റ്റലേഴ്സിന് അഞ്ചും ട്രൈ ചെയ്യാം, പക്ഷെ അഞ്ചാമത്തെ ആണ് കുറച്ചും കൂടി നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുണ്ടാവും. അതായത് പെട്ടെന്ന് കോളേജിലൊക്കെ പോകാനായിട്ട് ഹെയർ ജട കളയാനൊന്നും ടൈം ഉണ്ടാകില്ല നിങ്ങൾ സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ. അപ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അധികം ജട കൂടാതെ കെട്ടിപ്പിടിക്കാതെ നമുക്ക് മുടി സൂക്ഷിച്ച് കൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ നൈറ്റ് ടൈമിൽ ഇങ്ങനെ നമ്മുടെ ഹെയർ കെട്ടി വയ്ക്കുകയാണെങ്കിൽ ഹെയർ പൊട്ടിപ്പോകൽ കുറയും, അതേപോലെ ഹെയർ ഡാമേജസ് അധികം ഉണ്ടാകത്തില്ല, പിന്നെ ഹെയർ നന്നായി ഗ്രോ ചെയ്യും, ഉള്ളിൽ വയ്ക്കും, ഹെൽത്തി ഹെയർ ആയിട്ട് നിൽക്കും. എനിക്ക് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, നന്നായി ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അങ്ങനെ തൊടുമ്പോഴേക്കും മുടി ഒരുപാട് ഉരിപ്പൊരുവായിരുന്നു, ജടൊക്കെ കളയുമ്പോൾ നല്ല പോലെ മുടി ഉരിപ്പൊരുവായിരുന്നു. അപ്പോൾ ഞാൻ ഈ നിങ്ങൾക്ക് കാണിച്ച തന്ന ഹെയർ പാക്സും അതേപോലെ ഇങ്ങനെയൊക്കെ ഹെയർ നൈറ്റ് ടൈമിൽ കെട്ടിയൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറഞ്ഞ്, ഇപ്പോഴും ഒന്നോ രണ്ടോ മുടി മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. ഇതേപോലെ ഉള്ളൊക്കെ വെച്ചത് അങ്ങനെയാണ്. ആദ്യമൊന്നും ഡെലിവറി കഴിഞ്ഞ മോളുടെ ടൈമിലൊന്നും ഒട്ടും മുടിക്ക് ഉള്ളില്ലായിരുന്നു, മുടി നമുക്ക് കാണുമ്പോൾ സഹിക്കുക പോലുമില്ലായിരുന്നു. മുടിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ ചേഞ്ചസ് വന്നത് ഇങ്ങനെ പാക്സും അതുപോലെ ഹോട്ട് ഓയിൽ മസാജും ഹെയർ നല്ലപോലെ മസാജ് ചെയ്തും പിന്നെ ഇങ്ങനെ നമ്മൾ ഹെയറിന് കെയറൊക്കെ ചെയ്തും അതുപോലെ നൈറ്റ് ടൈമിൽ ഇങ്ങനെ തന്നെ മുടി ഈ ടൈപ്പ് ഞാൻ കാണിച്ചു തന്ന അഞ്ച് ഹെയർ സ്റ്റൈൽസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തന്ന മെത്തേഡ് ഉണ്ടല്ലോ, അത് ഹോസ്റ്റലേഴ്സിനാണ് കുറച്ചും കൂടി നല്ലത്. അമ്മമാർക്കും ആയാലും ഹോസ്റ്റലേഴ്സിനായാലും ടീനേജേഴ്സിനായാലും കോളേജ് സ്റ്റുഡൻസിനായാലും ഒരേപോലെ യൂസ്ഫുള്ളാണ് ഈ അഞ്ച് മെത്തേഡും. നൈറ്റ് ടൈമിൽ കെയർ ചെയ്യണം കേട്ടോ, ഹെയറിനെ കെയർ ചെയ്യാതിരിക്കരുത്. ഒരിക്കലും നിറഞ്ഞ ഹെയറോട് കൂടി നമ്മൾ കിടന്നുറങ്ങാനും പാടില്ല. മുടി അഴിച്ചിട്ടും കിടന്നുറങ്ങരുത് കേട്ടോ. മുടി എപ്പോഴും കെട്ടി വെച്ചൊന്നെങ്കിൽ മടക്കി കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ബൺ ചെയ്ത് കെട്ടി വെച്ചിട്ട് കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാനിന്ന് വീഡിയോസ് മിസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നാളെ കാണാം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.